നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിനിഫ്റ്റി ഇതെല്ലാം നമ്മൾ റീസെന്റ് ആയിട്ട് കാണാത്ത രീതിയിലുള്ള ഒരു ഹ്യൂജ് ഫോൾ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നിഫ്റ്റി ബാങ്കിൽ ലെറ്റ്സ് സേ ഒരു 200-300 പ്രീമിയം ഒക്കെ നേരെ പോയിട്ടുണ്ടായിരുന്നത് 1000-1100 റേഞ്ചിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഐറ്റിയത്തിലാണ് കേട്ടോ, അത്യാവശ്യം നല്ലൊരു റേഞ്ചിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് കിട്ടിയില്ലായിരുന്നു, ഫിനിഫ്റ്റിയിലും ആൻഡ് നിഫ്റ്റിയിലും നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, മിഡിലും കിട്ടിയില്ലായിരുന്നു. ബട്ട് ആ ഒരു റാലി തന്നെ വളരെ ഹ്യൂജ് ആയിരുന്നു. ലെറ്റ്സ് സീ ഹാ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്ത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് ലോഗ് ഫുള്ളി അപ്ഡേറ്റ് ആയിട്ടില്ല. അത് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് നമ്മൾ ഇന്ന് ഈ ഒരു രണ്ട് ട്രേഡ്സ് ആയിരുന്നു ഫസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 100 റേഞ്ചിൽ എൻ്റർ ചെയ്ത് 200 പ്ലസിലോട്ട് അത് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു എൻട്രി ചെയ്ത ടൈമിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു. അതായത് ഒരു 9:30 ആയപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് നമുക്കൊരു ടാർഗറ്റ്സ് ഒക്കെ സൂപ്പർ ടാർഗറ്റ്, 3 ടാർഗറ്റും അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ടാറ്റ മോട്ടോഴ്സും നമുക്ക് ഹിറ്റ് ചെയ്തു. ദെൻ ഫിൻനിഫ്റ്റിയിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, 3 ടാർഗറ്റും അത് സൂപ്പർവായിട്ട്. സിആർ ഇത് ഫിൻനിഫ്റ്റിയുടെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു 2 ട്രേഡ്സ് നമ്മൾ എക്സ്ട്രാഓർഡിനറി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ പ്രീമിയം ഗ്രൂപ്പിൽ, അതായത് നമ്മുടെ ആ ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, നേരെ നിങ്ങൾ പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ടെലഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അവിടുന്ന് നേരെ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനാണ്. മന്ത്ലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, 6 മന്ത് ഉണ്ട്, ആൻഡ് ഇയർലി പ്ലാൻ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സൂപ്പർബായിട്ടുള്ള ഈ ഒരു എക്സ്ട്രാഓർഡിനറി ഫോൾ നമുക്കിന്ന് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന്, അതായത് ഫസ്റ്റ് മാർക്കറ്റ് ഫോൾ, അപ്പോൾ നമ്മൾ ഇന്നലത്തെ പ്രീമിയം പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ, അതായത് ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് നമുക്ക് എടുക്കാം എന്നുള്ളത്. അപ്പം സി എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് ട്രേഡ്മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ. ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ലൈവ് മാർക്കറ്റിലിരുന്ന് ലേൺ ചെയ്യുന്നുണ്ട്, ഏണും ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു എല്ലാവരും കമ്മ്യൂണിറ്റിയിലൂടെ. റൈറ്റ്, സോ ഈ ഒരു ട്രേഡ് എങ്ങനെ എടുത്തു എന്ന് വെച്ചാൽ പ്യുവർ പ്രൈസ് ആക്ഷൻ്റെ ബേസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഈ വരുന്ന തിങ്കളാഴ്ച നമ്മളുടെ ഈ ഒരു കറൻറ്റ് ബാച്ചിൻ്റെ പ്രൈസ് ആക്ഷൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ആകുകയാണ്. അതും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് നേരെ പോവുക, ഡീകോഡിംഗ് പ്രൈസ് ആക്ഷൻ ഒക്ടോബർ, സി നോട്ട് ചെയ്ത് വെക്കുക, ഡീകോഡിംഗ് പ്രൈസ് ആക്ഷൻ ഒക്ടോബർ എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നവംബർ ആണിത് നമുക്കറിയാം, ബട്ട് ഒക്ടോബർ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ. ടെക്നിക്കൽ അനാലിസിസ് കഴിഞ്ഞ മാസമായിരുന്നു, അതുകൊണ്ടാണ് ഇത് വരുന്നത്. ജസ്റ്റ് 8,800 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് കഴിയും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ടീമിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് നേരെ കോൺടാക്ട് ചെയ്യുന്നതിന് ഡീറ്റെയിൽസ് ചോദിക്കാം. 110% റീഫണ്ടോട് കൂടിയാണ്. 3 സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 110% റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. അതായത് 8,800 രൂപ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ 880 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ അങ്ങോട്ട് കിട്ടും, പ്ലസ് 8,800 രൂപ. ഈ ഒരു രീതിയിലായിരിക്കും അത് പോകുന്നത്. വാട്ട് അപ്പ് ഇറ്റ് ഈസ്, നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് തന്നെ വരാം. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സി ഹിയർ, ഇത് ഈ ഒരു ഫോൾ ആണ് നമുക്ക് ഇവിടെ തന്ന് കരലി നിൽക്കുന്നത്. ഇന്ന് അത്യാവശ്യം 1:4.17 ഇവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് വീണതായിരുന്നു, ഒരു രക്ഷയുമില്ലാത്ത ഒരു വീഴ്ച. 10 മണി കഴിഞ്ഞപ്പോൾ വീണ വീഴ്ച. ഇവിടുന്ന് റാലി കിട്ടിയിട്ടുള്ളവർക്കെല്ലാം ഹ്യൂജ് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഒരു ഫോൾ റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. ഫിൻനിഫ്റ്റിയിൽ 1:4 നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓറൈറ്റ്, അപ്പം നാളെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൽ നാളെ ചിലപ്പോൾ സൈഡ് വൈസ് ആകാനായിട്ട് ഒരു പ്രോബബിലിറ്റി ഉണ്ട്. നാളെ ചിലപ്പോളാണ് കേട്ടോ, സ്ട്രോങ് ആയിട്ടല്ല, ചിലപ്പോൾ നമുക്കൊരു സൈഡ് വൈസ് ആകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നിഫ്റ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ട് നമ്മൾ നല്ല രീതിയിൽ എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ റീസെൻ്റ് ആയിട്ടുള്ള ലോ ഉണ്ടല്ലോ, അതായത് 23,500 താഴെ നാളെ മാർക്കറ്റ് വരികയാണെങ്കിൽ 23,350 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും 23,208 നമുക്ക് ഒരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്കിലോട്ട് വന്നു കഴിഞ്ഞാലോ, വേറെ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെച്ചേക്കുക, നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് എന്നുള്ളത്. ഓറൈറ്റ്, അപ്പം നാളെ നമുക്ക് ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ 49,600 and 8 9
ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ് നിഫ്റ്റി ബാങ്കിൽ. അതേപോലെ ഫിൻ നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇൻ ദി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൈക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ട്രേഡ്സുകളൊക്കെ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളാണ്. അറ്റ്ലീസ്റ്റ് ഒരു ക്വാണ്ടിറ്റിക്ക് നമ്മ
ലെറ്റ്സ് സേ ഈ ഒരു ലോ ഉണ്ടല്ലോ, ഇന്നത്തെ ലോയ്ക്ക് താഴെ നമുക്ക് ബെയറിഷ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലോയ്ക്ക് താഴെ ബെയറിഷ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 22,679, ലെറ്റ്സ് സേ 22,700 നോക്കിയേക്കാം. 23,000 തൊട്ട് 22,700 300 പോയിന്റ്സോളം കാണും. അത്യാവശ്യം നല്ലൊരു പ്രോബിലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ഇതാണ് നമ്മളുടെ നാളത്തെ ടാർഗറ്റ് ലെവൽ എന്നുള്ളത്. നാളെ ഇത് കൺസോളിഡേറ്റ് ചെയ്യാനും പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിൽ ഓർത്തേക്കുക. ഓൾറൈറ്റ്, അടുത്ത നമുക്ക് മിഡ് ക്യാപ്പ് നോക്കാം. അത് കഴിഞ്ഞ് ഫൈനലി സെൻസെക്സ് നമുക്ക് നോക്കാവുന്നതാണ്. മിഡ് ക്യാപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ, സോ ഇന്ന് മിഡ് ക്യാപ്പ് സൂപ്പർബായിട്ടൊരു മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ബാക്കിയുള്ള സ്ക്രിപ്റ്റിനെക്കാട്ടിലും ആദ്യമേ നമുക്ക് ഇന്ന് എന്തെങ്കിലും മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മിഡ് ക്യാപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം തട്ടി കാണിച്ചിട്ടുള്ളായിരുന്നു. ഓൾറൈറ്റ്, സോ മിഡ് ക്യാപ്പ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലെവൽസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 12,000 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ 11,900 ഫസ്റ്റ് ടാർഗറ്റായിട്ടും സെക്കൻഡ് ടാർഗറ്റായിട്ട് 11,800 നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 11,800 സീ, ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടോ നോക്കണം, അതിൻ്റെ ബേസ് നോക്കണം. സൂക്ഷിക്കുക, കോഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കാം, നാളെ നമുക്ക് ഇച്ചിരി ഒരു പ്രിഫറൻസ് കുറച്ച് തന്നെ സെൻസെക്സ്, സോറി മിഡ് ക്യാപ്പിലോട്ട് നോക്കാവുന്നതാണ്. സെൻസെക്സ് ആണെന്നുണ്ടെങ്കിൽ വെല്ലാഴ്ച ഇന്നത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് ഫോളോ ആകുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 77,600 താഴെ വരികയാണെങ്കിൽ ബെയറിഷ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ടാർഗറ്റായിട്ട് നമുക്ക് 76,956. വേറൊരു കാര്യം ഉണ്ടെന്നേ, നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പൊക്കെ സൈഡ് വേസ് പോവുകയാണെങ്കിൽ നമുക്ക് സെൻസെക്സ് സൈഡ് വേസ് പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നാളെ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ദെൻ എപ്പോഴും എപ്പോഴും റിസ്ക്കിനെ മാനേജ് ചെയ്ത് നല്ല പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇപ്പോൾ ഒരു ഡയറക്ഷണൽ മാർക്കറ്റാണ്. ഏത് ഡയറക്ഷനിലാണ്? ബെയറിഷ് മാർക്കറ്റാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബെയറിഷ് ഔട്ട് നോക്കുക, അല്ലാതെ പെട്ടെന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുള്ളിഷ് വേ ഈ ഒരു മാർക്കറ്റ് കാണിക്കേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റ് നല്ല ബെയറിഷാണ്. എന്നിട്ട് പലരും ചെറിയൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലോട്ട് കാണുമ്പോൾ ചോദിക്കും, സാർ സീ ചെയ്യട്ടെ, സീ ചെയ്യട്ടെ. സീ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തായാലും തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം. മാർക്കറ്റ് റിവേഴ്സൽ കാണിക്കട്ടെ, ബുള്ളിഷ് സൈഡിലോട്ട് പോകട്ടെ. ഇപ്പൊ മാർക്കറ്റ് ബെയറിഷ് സൈഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾ സി എടുക്കുകയോ ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക, നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇടുക. വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സ്വിഗ്ഗിയുടെ ഐ പി ഒ ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അല്ലെ, സ്വിഗ്ഗി ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഐ പി ഒയിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇപ്പം എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും നമുക്ക് ഐ പി ഒ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ എസ് സിയിൽ കൂടുതൽ ഐ പി ഒസ് വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. സോ ഈ ഒരു ലിസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കാണുമ്പോൾ ഓക്കെ സ്വിഗ്ഗി നല്ല കമ്പനിയാണ്, എല്ലാ ദിവസവും ഡെലിവറി ചെയ്യുന്നുണ്ട്, എവിടെ നോക്കിയാലും സ്വിഗ്ഗിയാണ് എന്ന് വെച്ച് ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. സൂക്ഷിച്ച് നല്ല രീതിയിൽ, ഞാനിപ്പോൾ സ്വിഗ്ഗിയുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ബാക്കിയുള്ള ഏതൊരു കമ്പനി, ഫോർ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് ഏതൊരു കമ്പനി ആണെങ്കിലും സ്വിഗ്ഗി നമ്മളത് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം ഇടുക. മൈ ബി സ്വിഗ്ഗി നല്ലൊരു കമ്പനി ആയിരിക്കും, നല്ല റിട്ടേൺസ് വരും, ബട്ട് എന്നാൽ നിങ്ങൾ ഫണ്ടമെന്റലി ഇത് അനലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമായിരിക്കണം ഇതുപോലത്തെ ഐ പി ഒസിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ കൊണ്ട് കളയേണ്ട കാര്യമുണ്ടോ? ഓക്കെ റൈറ്റ്, അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ലൈവ് കാണാൻ നേരം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് വ്യൂ മനസ്സിലായി ഇതിൽ നിന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഡൗൺ ചെയ്യണമെന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം.